എൻ്റെ ഒരു കേരളവുമായുള്ള ജീവിതം അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം, ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഡി സി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം സ്വരഭേദങ്ങൾ എന്നൊരു പുസ്തകത്തോടുകൂടി എൻ്റെ ഒരു ഫാമിലിയായി മാറി. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫെസ്റ്റിവൽ മാതിരിയാണ് ഞാനിവിടെ നിൽക്കുന്നതെങ്കിലും, മറ്റൊരു എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ പലപ്പോഴും കാണണം, സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച എല്ലാ എഴുത്തുകാരെയും നമുക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു. ഇതൊക്കെ നമ്മൾ സാധാരണ സിനിമാക്കാരുടെ ഇടയിൽ ഫിലിം സ്റ്റാർസിനെ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഒരിക്കലും അത്തരം എക്സൈറ്റ്മെൻ്റ് ഒരിക്കലും പണ്ട് തോന്നിയിട്ടില്ല. പണ്ടെന്നല്ല, സിനിമയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ അവരെയൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ വായിച്ച്, നമ്മൾ കേട്ടറിഞ്ഞ്, നമ്മൾ ആരാധിക്കുന്ന എഴുത്തുകാർ നമുക്ക് ചുറ്റും നമ്മളോട് വന്ന് സംസാരിക്കുക, നമുക്കവരോട് ആശയം പങ്കുവയ്ക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത്, ഒരു സിനിമയിൽ എത്ര പേർക്ക് അത്തരം ഭാഗ്യമുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം നല്ല അവസരമുണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ ഉണ്ടാവില്ല, വളരെ വിരലിലെണ്ണാവുന്ന ചിലരേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലൊരു ഭാഗ്യമായിട്ട് ഞാനിതിനെ കാണുന്നു. ഒപ്പം വലിയൊരു സങ്കടം, തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്കൊരു വ്യക്തിപരമായി. എന്ന് വെച്ചാൽ കോഴിക്കോട് മോശം എന്നല്ല, കോഴിക്കോട് നടത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും ഒന്ന് നടത്തിയാൽ കുറേ കൂടി പിന്നെ അവിടെയുള്ളവർക്കും വരാനുള്ളൊരു സൗകര്യം കാണാൻ. കാരണം ഇതൊരു കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തൊരു സാധനമാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ഡി സി പോലൊരു ഇത്രയും ഒരു പാരമ്പര്യമുള്ളൊരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്തും ഇതുപോലൊന്ന് വരണമെന്നും, മാത്രമല്ല എല്ലാ വർഷവും, ഇനിയിപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നടത്തിയില്ലെങ്കിൽ കൂടെ എവിടെ നടത്തിയാലും, കേരളത്തിൽ എവിടെ നടത്തിയാലും അതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. പുസ്തകം വായിക്കുന്ന വായനക്കാരുടെ, എഴുത്തുകാരുടെ, അതുപോലെ എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയാണത്. വണ്ടർഫുൾ വണ്ടർഫുൾ ഇവൻ്റാണിത്. ശരിക്കും 3 ദിവസം പോരാ എന്ന് വരെ തോന്നിപ്പോയ ഒരു വലിയൊരു സംരംഭം.